ഭീഷണികൾ ഉയർത്തിയ മാവോയിസ്റ്റ് പോസ്റ്റർ പതിച്ചത് വാർത്ത നാം ഇന്നലെ കണ്ടു. ഈ പോസ്റ്റർ പതിച്ചതിന് പിന്നിലുള്ളത് ആരൊക്കെയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കബനീദളം കമാൻഡറായിട്ടുള്ള സി പി മൊയ്തീൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ പോസ്റ്റർ പതിച്ചത് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ വലിയ ജാഗ്രതയാണ് കണ്ണൂരിലും വയനാട്ടിലുമൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് തുളസി പ്രസാദ് ഞങ്ങളുടെ പ്രതിനിധി തരുന്നത്. തുളസി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഈ കവിത എന്ന ലക്ഷ്മി മരിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതികാരം വീട്ടും, രക്തം കടം രക്തത്താൽ തീർ വീട്ടുമെന്നൊക്കെയായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നത്. പോസ്റ്ററിലും അതേ, കത്തിലും അതേ. എന്തൊക്കെയാണ് ഇതിൻ്റെ പുതിയ വിവരങ്ങളായി എത്തുന്നത്? ഇത് ഒട്ടിച്ചിരിക്കുന്നത് കബനീദളം കമാൻഡറാണെന്ന് ബോധ്യമാകുന്നു. അജിൻഷ, തീർച്ചയായും ഇപ്പോൾ ശരിക്കും ഒരു തിരിച്ചടി തന്നെയാണ് അധികൃതരുടെ ഭാഗത്ത് നിന്നൊരു വിലയിരുത്തൽ. തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തലും. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സുരക്ഷ ശക്തമാക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസും അധികൃതരും നീങ്ങുന്നത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു ഇത്തരത്തിലൊരു പോസ്റ്റർ ഈ തിരുനെല്ലി ഭാഗത്തായിട്ടാണ് ഒരു പോസ്റ്റർ പതിച്ചത്. കണ്ണൂര് ആറളത്തെ അയ്യൻകുന്ന് ഞെട്ടിത്തോട് വനമേഖലയിൽ ഈ തണ്ടർ ബോൾട്ടിന്റെ ഏറ്റുമുട്ടലിനിടെയാണ് മാവോയിസ്റ്റ് കവിത, ലക്ഷ്മി എന്ന മാവോയിസ്റ്റ് കവിത കൊല്ലപ്പെടുന്നത്. ഇത് നവംബർ 13-നായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അന്ന് ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊരു പ്രസ്താവന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് അടുത്ത ദിവസം തന്നെ ആ ഒരു പരാമർശം തിരുത്തി ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടാകാമെന്നൊരു സാധ്യതയിലേക്ക് പോവുകയും അത്തരം ചില ഒരു അവ്യക്തതകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ അന്ന് തന്നെ ഈ ഒരു ആക്രമണം നടന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ആ സമയത്ത് തന്നെ ഇതിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നൊരു അഭ്യൂഹവും ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോഴത്തെ അതൊക്കെ ഒരു ശരിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച രാത്രിയോടെയാണ് കമനീദളം കമാൻഡർ സി പി മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം ഈ വയനാട്ടിലെ തിരുനെല്ലി ഭാഗത്തെയും അവിടെ ഒരു പോസ്റ്റർ. കൃത്യമായി സി പി മൊയ്തീൻ്റെ സ്വഭാവം അല്ലെങ്കിൽ സി പി മൊയ്തീനുള്ള രാഷ്ട്രീയ സ്വാധീനം, മീൻസ് ഈ മാവോയിസ്റ്റുകളുമായുള്ള സ്വാധീനമൊക്കെ കൃത്യമായി അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ കബനീദളം എന്ന് പറയുന്നത് അവരുടെ ഒരു ഏരിയയാണ്. അവരുടെ നമ്മൾ മറ്റുള്ള പാർട്ടികളിൽ ഒരു ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത് പോലെ, ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത് പോലെ, ഒരു റീജിയൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. അപ്പോ അങ്ങനെയുള്ള ഒരാളുടെ നേതൃത്വത്തിലാണ് സംഘം എത്തിയത്. ജനവാസ മേഖലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അയ്യൻകുന്ന് ഏറ്റുമുട്ടലിന് ശേഷം ആദ്യമായാണ് അങ്ങനെ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. അപ്പോ സ്വാഭാവികമായും അയാളുടെ നേതൃത്വത്തിൽ ഒരു പോസ്റ്റർ പതിക്കുന്നു എന്നറിയുമ്പോ വലിയ അർത്ഥത്തിൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് വയനാട്ടിലും കണ്ണൂരിലും ഒക്കെ വരുത്തിയിരിക്കുന്നത്? തീർച്ചയായും ഈ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അയ്യൻകുന്ന് ഏറ്റുമുട്ടലിന് ശേഷം ആദ്യമായാണ് ഈ കബനീദളത്തിന്റെ കമാൻഡറായ സി പി മൊയ്തീൻ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗരൂകരാകേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. കാരണം ഒരു ഏറ്റുമുട്ടൽ സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നേരത്തെ ഈ തലപ്പുഴ പേരിയ മേഖലകളിലൊക്കെ ഇടവേളകൾ ഇല്ലാതെ തന്നെ ഈ ഒരു സി പി മൊയ്തീൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, ഈ സായുധ സംഘം ഇടയ്ക്കിടയ്ക്ക് തന്നെ എത്താറുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു അയ്യൻകുന്ന് ഏറ്റുമുട്ടലിന് ശേഷമാണ് തണ്ടർ ബോൾട്ടുമായി ഉണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം പിന്നീട് ഈ സംഘങ്ങളൊക്കെ ഒളിവിൽ പോയൊരു സാഹചര്യവും, പിന്നീട് ഈ പോസ്റ്റർ പതിപ്പിക്കാനായിട്ട് ഇപ്പോഴാണ് ഈ സി പി മൊയ്തീൻ അടക്കമുള്ള സംഘം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച രാത്രിയോടെയായിരുന്നു തിരുനെല്ലിയിലെ ഭാഗത്ത് ഒരു ഗ്രാമപ്രദേശത്താണ് എത്തുന്നത്. അവിടെ പോസ്റ്റർ പതിപ്പിച്ചു. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഈ തിരിച്ചടിക്കും എന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കവിതയുടെ കൊലപാതകം കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാൻ പശ്ചിമഘട്ടത്തെ ഒരുക്കിയെടുക്കുന്ന മോദി പിണറായി സർക്കാരുകളുടെ ആസൂത്രിത നീക്കം ആണെന്ന ഒരു ആരോപണവും ഈ ഒരു സംഘം സി പി ഐ മാവോയിസ്റ്റിന്റെ പേരിൽ പതിപ്പിച്ചിരിക്കുന്ന ഈ ഒരു പോസ്റ്ററിൽ പറയുന്നുണ്ട്. തുളസി പ്രസാദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. കബനീദളം കമാൻഡർ സി പി മൊയ്തീൻ്റെ നേതൃത്വത്തിലാണ് പോസ്റ്ററുകൾ, ഭീഷണികളുള്ള മാവോയിസ്റ്റ് പോസ്റ്ററുകൾ പതിച്ചതെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തായിരുന്നാലും കവിത എന്ന ലക്ഷ്മിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികാരം വീട്ടും മാവോയിസ്റ്റുകൾ എന്നതായിരുന്നു പോസ്റ്ററിലെയും കത്തിലെയും ഒക്കെ പ്രധാനമായ വെല്ലുവിളി, ഭീഷണി. ഇതിൻ്റെ പിന്നിലുള്ളവരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളാണ് തുളസി പ്രസാദ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.